നേരം ഇരുട്ടി കഴിഞ്ഞു. വിജനമായ ഗ്രാമവീഥികളിലൂടെ ഒരാൾ തനിയെ നടന്നു വരുന്നു. അവിടെയും ഇവിടെയുമായി ചെറിയ ചെറിയ മരങ്ങൾ നിൽക്കുന്നു. മഞ്ഞ് പുതച്ചു നിൽക്കുന്ന അത്തരം മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരോ തൂക്കിയിട്ടതുപോലെ ചന്ദ്രനെ നമുക്ക് കാണാം. നിലാ വെളിച്ചത്തിൽ നിലത്ത് മഞ്ഞിൽ കാണുന്ന രൂപങ്ങൾ, അത് മനുഷ്യൻ്റെതാണോ ആ നിഴലുകൾ മരങ്ങളുടേതാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല. ഗ്രാമവീഥികളിൽ ആളനക്കം തീരെയില്ല. ഒരു പക്ഷേ മരം കൂച്ചുന്ന തണുപ്പിൽ അവർ അകത്ത് നെരിപ്പോടിനരികെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാവാം. അയാൾ അതിവേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അയാളുടെ മുഖഭാവങ്ങളിൽ നിന്ന് അയാൾ എന്തിനെയോ ഭയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊട്ടു മുന്നിൽ അയാളുടെ നായയും ഇതേ സ്പീഡിൽ തന്നെ മുന്നോട്ട് പായുന്നുണ്ട്. ഇരുവശങ്ങളിലും മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന ബെർച്ച് മരങ്ങൾ ഇരുട്ടിൽ തിളങ്ങുന്നതായിട്ട് അയാൾക്ക് തോന്നി. പക്ഷേ ഈ കനത്ത മഞ്ഞിൽ എങ്ങും നല്ല നിശബ്ദതയാണ്. ഇനി അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അയാൾ റബ്ബർ ബൂട്ടുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ കനത്ത മഞ്ഞത്ത് അയാൾ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും പകൽ മുഴുവൻ അയാൾ എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെ മാറിയാണ് അയാളുടെ ക്യാബിൻ ചെറിയ കൂടിൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അരണ്ട വെളിച്ചത്തിൽ അങ്ങകലെ അയാൾക്ക് അയാളുടെ ക്യാബിൻ കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് തെല്ലൊരാശ്വാസം തോന്നി. നേരെ തൻ്റെ മുറിയിൽ കയറി ചെല്ലണം. എന്നിട്ട് തൻ്റെ തോളത്ത് തൂങ്ങിക്കിടക്കുന്ന തോക്ക്, ബാഗുകൾ അതെല്ലാം നിലത്ത് വെക്കണം. ശേഷം കുറച്ചു നേരം തീ കായണം. അതിനുശേഷം കെറ്റിൽ ചൂടാക്കിയിട്ട് ഒരു ചായ, ഇതിനിടയ്ക്ക് ഒരു സിഗരറ്റ്, അതിനുശേഷം അവിടെ കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ട്, അത് പാകം ചെയ്യണം. ഈ ഇറച്ചി പാകം ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഷോട്ട് വോഡ്ക, ഇതിനിടയ്ക്ക് വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം സിഗരറ്റ് വലിക്കണം. ഇങ്ങനെ ആ കുടിലിൽ ചെന്ന് കയറിയിട്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ട്രെയിനിൻ്റെ ബോഗി കടന്നു പോകുന്നത് പോലെ അയാളുടെ മനസ്സിലൂടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നുപോയി. പെട്ടെന്ന് അയാൾ നടത്തം നിർത്തി. കാരണം മുന്നേ നടന്നു പോയിക്കൊണ്ടിരുന്ന അയാളുടെ നായ പെട്ടെന്ന് നടത്തം നിർത്തിയിട്ട് ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് മുരണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ നായയുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. കാരണം ആ നായ ഇയാളുടെ വേട്ടപ്പട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ നായ എന്ത് കാണിച്ചാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇയാൾക്ക് പറ്റുന്നുണ്ട്. ചുരുക്കത്തിൽ അങ്ങ് ഇരുട്ടിൽ ആ നായ എന്തോ ഒരു ജീവിയെ കണ്ട് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ നായയുടെ പെരുമാറ്റ ഭാവങ്ങളിൽ നിന്നും അതിനേക്കാളും വലിയ എന്തോ ഒരു ജീവിയെ അത് കണ്ടതായി ഇയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഇയാൾക്കും നായയ്ക്കും അയാൾക്ക് പോകേണ്ട ക്യാബിന് ഇടയ്ക്ക് നല്ല ഇരുട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് എന്തോ ഒന്ന് നിൽക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി. പൊടുന്നനെ അവിടെ നിന്ന് രക്തം മരവിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം അയാൾ കേട്ടു. ആ ശബ്ദം അയാൾക്ക് പരിചിതമാണ്. അത് കേട്ടതോടെ അയാളുടെ മുഖം വെളുത്തു വിളറി. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ആയിരത്തി തൊള്ളായിരത്തി 1997 December 5 വെള്ളിയാഴ്ച ഉച്ച തിരിഞ്ഞ സമയം. യൂറി ട്രഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അയാളുടെ ഓഫീസിൽ നിന്ന് അടിയന്തരമായിട്ട് ഒരു സന്ദേശം അയാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് അയാൾ വായിക്കുകയാണ്. ഈ യൂറി ട്രഷ് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴുള്ളത് റഷ്യയുടെ അങ്ങ് കിഴക്കേ ഭാഗത്ത് ചൈനയോട് ചേർന്ന് കിടക്കുന്ന, അങ്ങോട്ട് തള്ളിക്കിടക്കുന്ന ഒരു ഭാഗം, പ്രിമോറിയ എന്ന് പറയുന്ന ഒരു ടെറിട്ടറി, അവിടെയാണ് അയാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റിൻ്റെ തലവനാണ് ഈ യൂറി ട്രഷ്. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 60 miles വടക്ക് കിഴക്ക് മാറിയിട്ട് ഒരു ഗ്രാമം, സൊബലോനിയ. ഈ ഗ്രാമത്തിൽ ഒരു ടൈഗർ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനമുള്ള സൈബീരിയൻ കടുവകളുടെ, അല്ലെങ്കിൽ അമൂർ ടൈഗർ, ഇവയുടെ പോപ്പുലേഷൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90% ഉള്ളത് ഈ പ്രിമോറിയ എന്ന് പറയുന്ന ഈ റഷ്യൻ ടെറിട്ടറിയിലാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ സൊബലോനിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ പരിസരങ്ങളിലാണ് ഈ അമൂർ ടൈഗറുകളിൽ കൂടുതലും വിഹരിക്കുന്നത്. അവിടെ നിന്നാണ് ഒരാളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ യൂറി ട്രഷിന് ലഭിച്ചിരിക്കുന്നത്. വൻതോതിൽ വേട്ടയാടൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സൊബലോനിയ എന്ന് പറയുന്ന ഗ്രാമം. വേട്ടയാടൽ, കടുവ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ തടയലാണ് ഈ യൂറി ട്രഷും അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസും ചെയ്യുന്നത്. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ തന്നെ ഈ യൂറി ട്രഷ് തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സാഷ, അലക്സാണ്ടർ ഈ രണ്ട് പേരോടൊത്ത് തങ്ങളുടെ ഒരു ആർമി ട്രക്കുണ്ട്, കങ് എന്ന് വിളിക്കുന്ന ഒരു ആർമി ട്രക്ക്. ആ ട്രക്കിൽ അവർ ഈ പറഞ്ഞ സൊബലോനിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റിലെ അംഗങ്ങൾക്ക് കാട്ടിലും ഇതുപോലുള്ള വിദൂര ഗ്രാമങ്ങളിലും പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു പ്രത്യേക വാഹനമാണ് ഈ കങ്ങ്. ഇതിനകത്ത് ഒരു 4 people ആഴ്ചകളോളം കാട്ടിൽ താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെയും മൃഗങ്ങളെയും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും
ഈ വാഹനത്തിനുള്ളിൽ ഉണ്ട്. പരിപരുത്ത ഗ്രാമവീഥികളിലേക്ക് ഇവരുടെ ഈ ഖങ് എന്ന് പറയുന്ന ട്രക്ക് സാവധാനം പ്രവേശിച്ചു. മഞ്ഞ് കാലമാണ്, അതുകൊണ്ട് വലിയ സ്പീഡിൽ ഇവരുടെ ഈ ട്രക്കിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. വിക്കി നദിയുടെ തീരങ്ങളിലൂടെ കിഴക്കോട്ടാണ് ഇവരുടെ ട്രക്ക് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിക്ക് പല ചെറിയ കൈവഴികളുണ്ട്. ഈ കൈവഴികളുടെ തീരങ്ങളിൽ അനേകം ചെറിയ ചെറിയ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ റഷ്യയിലെ തന്നെ ഏറ്റവും വിദൂര ഗ്രാമങ്ങളിൽ പെടുന്നവയാണ് ഇതിൽ മിക്കതും. വിക്കി നദിയുടെ ഈ കൈവഴികളിലും അതിൻ്റെ തീരപ്രദേശങ്ങളിലും ചുറ്റുമുള്ള മലനിരകളിലുമാണ് ഈ അമൂർ കടവുകൾ കാലാകാലങ്ങളായിട്ട് വിഹരിച്ചു പോരുന്നത്. ഇതേ സമയം ഈ കങ് എന്ന് പറഞ്ഞ ട്രക്കിനുള്ളിലിരിക്കുന്ന ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റിലെ ഈ അംഗങ്ങൾ അവരാലോചിച്ചുകൊണ്ടിരുന്നത് ഈ സൊബലോനിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ തങ്ങളെ കാത്ത് എന്താണ് ഇരിക്കുന്നത്. മഞ്ഞ് കാലമാണ്, തണുപ്പ് പൂജ്യത്തിനും വളരെ താഴെയാണ്. ഈ സൊബലോനിയ ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ മീൻപിടുത്തം, വേട്ടയാടൽ, മൃഗത്തോൾ വ്യാപാരം, കള്ളക്കടത്ത്, കാട്ടുതടി വ്യാപാരം എന്നീ ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളാണ്. ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ബിസിനസ്സുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടാവാം. ഇതിൽ പല ബിസിനസ്സുകളും കള്ള ബിസിനസ്സുകളാണ്. അതായത് ഗവൺമെൻറ് അറിയാതെയാണ് ഇവർ നടത്തേണ്ടത്. അതായത് കള്ളക്കടത്ത് തന്നെയാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന വരുമാന മാർഗം. അവരൊക്കെ പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. പ്രധാനമായും അമൂർ ടൈഗറുകളെ അവർ ജീവനോടെയോ അല്ലാതെയൊക്കെ പിടികൂടും. അതിൻ്റെ തോൽ ഉൾപ്പെടെ അതിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിന് എല്ലാത്തിനും നല്ല വിലയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ചൈനീസ് മാർക്കറ്റുകളിലേക്കാണ് ഇതെല്ലാം ഇവർ കടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം അമൂർ കടുവയുടെ പല ഭാഗങ്ങളും ചൈനീസ് മെഡിസിനിൽ അവരുപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിലയ്ക്ക് ഇവർക്കിത് വിൽക്കാനായിട്ട് സാധിക്കും. ഇത്തരക്കാരെ നിയന്ത്രിക്കുക, പിടികൂടുക, വാൺ ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഇൻസ്പെക്ഷൻ ടൈഗർ യൂണിറ്റിൻ്റെ പ്രധാന ചുമതല. തണുപ്പ് കാലത്ത് ഉറഞ്ഞ് കട്ടിയാകുന്ന ഈ ബിക്കിനി നദിയിലൂടെ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ആ സമയത്ത് പട്ടിണിയിലാകുന്ന ഇത്തരം ഗ്രാമവാസികൾ ഈ പറഞ്ഞ ബിസിനസ്സുകളിൽ ആ സമയത്ത് കൂടുതലായും ഇടപെടും. അങ്ങനെയുള്ളവരോട് മൃഗസംരക്ഷണം, പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റുമുട്ടുക എന്ന കട്ടി പിടിച്ച ജോലിയാണ് ഈ ട്രഷിനും കൂട്ടർക്കും ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ട്രഷ് ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാറുണ്ട്. മഞ്ഞ് മൂടി അതിവിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഈ വനമേഖലയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളിലാണ് വേട്ടക്കാരുടെ ചെറിയ കുടിലുകൾ, ക്യാബിനുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്യാബിനുകൾക്കുള്ളിലാണ് ഇവർ തോക്ക്, ഈ മീനുകളെ പിടിക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെയുള്ള ക്യാബിനുകൾ റെയ്ഡ് ചെയ്യുക, അനധികൃതമായിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തോക്കുകൾ പിടിച്ചെടുക്കുക, ഇതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. തോക്കുകളൊക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ഫോടക വസ്തുക്കൾ മീൻ പിടിക്കാനും അതുപോലെ തന്നെ കരടികളെ അവരുടെ മടയിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ കരടികൾക്കും ഈ ചൈനീസ് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. സൂപ്പ് ഉണ്ടാക്കുവാനും മരുന്നുണ്ടാക്കുവാനുമായിട്ടാണ് ഈ കരടികളെ ഈ ചൈനക്കാർ ഉപയോഗിക്കുന്നത്. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള ഈ യൂറി ട്രഷും അതുപോലെ തന്നെ കായിക മികവുള്ള ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഇത്തരം ഏത് സിറ്റുവേഷനെയും നേരിടാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അതിനുള്ള പരിശീലനം സിദ്ധിച്ച ആളുകളാണ്. ഇതേ സമയം ഇവരുടെ ട്രക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വീണ്ടും ഉൾഭാഗങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉൾഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ വഴി കൂടുതൽ പരുക്കനായി വരികയാണ്. നല്ല മിനിമിനത്തെ റോഡുകളൊക്കെ മൈലുകൾ പുറകിലാണ് ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കാട്ടുപാതകളാണ്. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് അവർ ബുഷ് എന്നു പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടെ അവരുടെ ഈ കങ് എന്ന് പറഞ്ഞ വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റി. കാരണം ഇയാൾക്ക് കിട്ടിയ സന്ദേശം അനുസരിച്ച്, യൂറി ട്രഷന് കിട്ടിയ ഫാക്സ് അനുസരിച്ചിട്ട് അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ മരണം അന്വേഷിക്കുന്നത് പോലീസാണ്. ഈ കടുവയെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് ഈ ഇൻസ്പെക്ഷൻ ടൈഗർ ടീം പോകുന്നത്. അതുകൊണ്ടാണ് പോലീസുകാരനെ കൂടെ അവർ ഈ ടീമിലേക്ക് കയറ്റിയത്. ട്രക്ക് സാവധാനം സൊബലോനിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. തടി കൊണ്ടുള്ള ചെറിയ കുടിലുകളിൽ ആളുകൾ താമസമുള്ളതായിട്ട് ഇവർക്ക് തോന്നിയില്ല. കാരണം പുറത്താരെയും കണ്ടില്ല. ഈ ട്രക്ക് ഈ ഗ്രാമം വിട്ടിട്ട് വീണ്ടും ഉൾഭാഗങ്ങളിലേക്ക് കയറി. വഴി വീണ്ടും രണ്ടായിട്ട് പിരിഞ്ഞു. അതിൽ കാട്ടിലേക്കുള്ള വഴിയിലേക്കാണ് ഈ കങ് വളഞ്ഞത്. ഇതേ സമയം ട്രക്കിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്നിരുന്ന ഈ യൂറി ട്രഷ് ഈ മഞ്ഞിൽ, സൈഡിലെ മഞ്ഞിൽ ഈ ടൈഗറിൻ്റെ ഫ്രഷ് കാൽപ്പാടുകൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെകഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് പല സ്ഥലങ്ങളിലും വന്ന് കിടപ്പുണ്ട്. ഇവർ ഈ പോകുന്ന വഴി ഉൾവനങ്ങളിലേക്കാണ് പോകുന്നത്. പണ്ട് കാലത്ത് സോവിയറ്റ് പട്ടാളം ഉണ്ടാക്കിയ ഒരു വഴിയാണിത്. അവർ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഈ വഴി വഴി ഇപ്പോൾ വേട്ടക്കാരോ കള്ളത്തടി വെട്ടുകാരോ മാത്രമാണ് ഉൾവനങ്ങളിലേക്ക് പോകുന്നത്. ഇടയ്ക്കിടെ തലങ്ങും വിലങ്ങും പോകുന്ന ഈ വണ്ടികളുടെ സാന്നിധ്യം കാരണം ഈ വഴിയിൽ മഞ്ഞ് തീരെയില്ല. അതുകൊണ്ട് തന്നെ ഈ വനങ്ങളിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങൾക്ക് ഈ മഞ്ഞിലൂടെ നടക്കുന്നതിനേക്കാൾ എളുപ്പം ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് ഭൂരിഭാഗം മൃഗങ്ങളും ഈ റോഡിൻ്റെ സൈഡ് വഴിയായിരിക്കും മിക്കപ്പോഴും സഞ്ചരിക്കുക. കടുവയും അതിൻ്റെ ഇരകളും ഒക്കെ ഈ റോഡ് സൈഡിൽ എപ്പോഴും ഉണ്ടാവും. അതായത് ഒരു മനുഷ്യൻ ഈ വഴിയിലൂടെ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ മൃഗങ്ങളെയും ആ മനുഷ്യൻ ഈ വഴിയിൽ നേരിടേണ്ടി വരും.
അതുകൊണ്ടാണ് സ്വാഭാവികമായും കടുവയുടെ കാൽപ്പാടുകൾ ഈ വഴിയുടെ അരികിൽ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട് എന്ന് ഈ യൂറി ട്രഷിന് മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ട്രക്ക് തുറസായ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അകലം മാറിയിട്ട് ഒരു ചെറിയ കൂടിൽ ഒരു ക്യാബിൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യൂറി ട്രഷിന് കിട്ടിയ ഫാക്സ് സന്ദേശം അനുസരിച്ചിട്ട് ഈ കടുവയുടെ അറ്റാക്ക് നടന്നത് ഈ ക്യാബിന് പരിസരത്ത് എവിടെയാണ്. ട്രഷും സംഘവും ഈ കങ്ങിൽ നിന്ന് സാവധാനം പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ വലിയൊരു കുഴപ്പം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ട്രഷിന് പിടികിട്ടി. കാരണം കേരിയൻ വർഗത്തിൽപ്പെട്ട കാക്കകൾ അത്യുച്ചത്തിലെ ശബ്ദം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. ഇത്തരം കാക്കകൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കടലിൽ ഫിഷിംഗ് ബോട്ടുകളുടെ പുറകെ കടൽ കാക്കകൾ എങ്ങനെയാണോ വട്ടം ചുറ്റി പറക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ കേരിയൻ കാക്കകൾ അമൂർ ടൈഗറിൻ്റെ പുറകെ നടക്കുന്നത്. കേരിയൻ കാക്കകൾ ഇതുപോലെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കടുവ ഒരു ഇരയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊലപാതകം കടുവ നടത്തിയിട്ടുണ്ട് എന്നാണ്. ഈ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇൻസ്പെക്ഷൻ ടൈഗർ ടീമിൻ്റെ ഈ അംഗങ്ങൾ വന്നങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. ഇവർ കണ്ട ഈ ക്യാബിൻ വ്ളാഡിമിർ മാർക്കോവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റേതാണ്. ട്രഷ് സാവധാനം ഈ ട്രക്ക് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ക്യാബിൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. ഈ സമയത്തെല്ലാം ട്രഷിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ മഞ്ഞിലായിരുന്നു. കാരണം ഈ കടുവ നടത്തുന്ന എല്ലാ സാഹസങ്ങളും ഈ മഞ്ഞിൽ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞിൽ കാണുന്ന കടുവകളുടെ കാൽപ്പാടുകളിൽ നിന്ന് അവിടെ നടന്ന ചരിത്രം ഊഹിച്ചെടുക്കുവാനായിട്ട് നല്ല മിടുക്കുണ്ട് ഈ യൂറി ട്രഷിന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മഞ്ഞിലേക്ക് നോക്കി മുന്നോട്ട് നടന്നു നീങ്ങുന്നത്. ആദ്യം തന്നെ ഈ മഞ്ഞിൽ ഒരു മനുഷ്യൻ്റെ കാൽപ്പാടാണ് ഈ ട്രഷിൻ്റെ കണ്ണിൽ പെട്ടത്. അത് സ്വാഭാവികമായിട്ടും ഈ വ്ളാഡിമിർ മാർക്കോവിൻ്റെ ആവാം. ആ കാൽപ്പാടുകൾ സാവധാനം ഈ ക്യാബിൻ ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് കാണുന്നത്. എന്നാൽ ഈ ക്യാബിൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ കാൽപ്പാട് എങ്ങോട്ടാണോ വരുന്നത്, അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് വശത്ത് നിന്ന്, അതായത് കാടിൻ്റെ വശത്ത് നിന്ന് മറ്റൊരു കാൽപ്പാട് വരുന്നുണ്ട്. അതെ, അതൊരു കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണ്. ഈ രണ്ട് കാൽപ്പാടുകളും, എതിർ ദിശയിൽ നിന്ന് വരുന്ന ഈ രണ്ട് കാൽപ്പാടുകളും ക്യാബിൻ്റെ മുന്നിൽ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് കാണുന്നത്. പക്ഷേ ആ കണ്ട സ്ഥലത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ അപ്രത്യക്ഷമാകുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? യൂറി ട്രഷ് ഒന്നുകൂടി വിശദമായിട്ട് ആ നില ഒന്ന് പരിശോധിച്ചു. അപ്പോൾ അയാൾക്ക് മൂന്നാമതൊരു സെറ്റ് കാൽപ്പാടുകൾ കണ്ടു. അത് ഈ സ്ഥലത്ത് നിന്ന് കാടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും അത് കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം കടുവയുടെ കാൽമുദ്രകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ശരീരഭാരം കൂടിയിരിക്കുന്നു. അത് എന്തിനെയോ വലിച്ചഴച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് ആ ഭാഗത്തെ ഈ മഞ്ഞിൻ്റെ ഘടനയിൽ നിന്ന് ഈ ട്രഷിന് മനസ്സിലായി. ട്രഷ് ഇങ്ങനെ ഈ കാൽപ്പാടുകൾ നോക്കുന്ന സമയത്ത് ഈ ക്യാബിൻ്റെ പുറത്ത് മറ്റൊരു ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. ഈ ട്രക്ക് ഈ മരിച്ചുപോയ വ്ളാഡിമിർ മാർക്കോവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് പേര് വന്നിരിക്കുന്ന ട്രക്കാണ്. അവരാണ് ഈ ട്രഷിൻ്റെ സംഘത്തെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് വിളിച്ചറിയിച്ചത്. അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവർ തലേ ദിവസം രാത്രി ഉറങ്ങിയിട്ടേയില്ല. ഈ ട്രഷ് ഇങ്ങനെ നിലത്തുകൂടി ഓരോന്ന് കണ്ടിട്ട് അതെന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അവരാകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതേ സമയം കാടിനെ ലക്ഷ്യമാക്കിയിട്ട് പുറത്തേക്ക് പോകുന്ന ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഈ ട്രഷും അദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് രണ്ട് നായ്ക്കളുണ്ട്. അതായത് ഈ ഇൻസ്പെക്ഷൻ ടൈഗർ ടീമിന് മൂന്നാല് നായ്ക്കളുണ്ട്. ആ നായ്ക്കളും ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവറ്റകൾ ഈ മണം പിടിച്ചിട്ട് ഈ കടുവ പോലുള്ള മൃഗങ്ങളെ ചേസ് ചെയ്യാൻ മിടുക്കരായിട്ടുള്ള നായ്ക്കളാണ്. എന്തായാലും ട്രഷ് ഈ പുറത്തേക്ക് പോകുന്ന ഈ കടുവയുടെ കാൽപ്പാടുകളെ പിന്തുടർന്ന് മുന്നോട്ട് നീങ്ങി. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്ലൗസിൻ്റെ ഒരു ഭാഗം വഴിയിൽ കിടക്കുന്നത് കണ്ടു. അതിൽ ചോര പിറന്നിട്ടുണ്ട്. വീണ്ടും അയാൾ മുന്നോട്ട് നീങ്ങി. അവിടെ സൈഡിൽ കീറിപ്പറഞ്ഞ ഒരു ജാക്കറ്റ്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വലുപ്പത്തിൽ വട്ടത്തിൽ ഒരു സ്ഥലം. ആ സ്ഥലത്തെ മഞ്ഞ് മുഴുവൻ ഉരുകി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കടുവ അവിടെ കുറേ നേരം കിടന്നിട്ടുണ്ട്. കടുവയുടെ ദേഹത്തെ ചൂടുകൊണ്ടിട്ടാണ് ആ ഭാഗത്തെ ഈ മഞ്ഞ് മുഴുവൻ ഉരുകി മാറിയിരിക്കുന്നത്. ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കുരുതി നടന്ന ലക്ഷണമാണ് ഈ യൂറി ട്രഷന് തോന്നിയത്. ഒരു മനുഷ്യൻ്റേത് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ശരീരഭാഗങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് ചിതറിക്കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഈ യൂറി ട്രഷ് ഞെട്ടിത്തരിച്ചുപോയി. ഇങ്ങനെയുള്ള ഒരുപാട് ഈ ടൈഗർ കൊന്നിട്ടുള്ള പല സംഭവങ്ങൾ ഇദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. പെട്ടെന്ന് ട്രഷിന് തൻ്റെ നായ കുരയ്ക്കുന്നത് കേട്ടു. ആ ദിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലത്ത് നിന്ന് വീണ്ടും ഈ കാൽപ്പാടുകൾ ഈ കാടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് നായ കുരയ്ക്കുന്നത്. ട്രഷ് വീണ്ടും ആ നായയെ പിന്തുടർന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ കാൽപ്പാട് വീണ്ടും മുന്നോട്ട് നീങ്ങി. ഏതാണ്ട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇതുപോലെ തന്നെ ഈ ടൈഗർ കുറേ നേരം കിടന്ന ഒരു സ്ഥലം, അതായത് മഞ്ഞുരുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം. അവിടെയും ഇതുപോലെ തന്നെ എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്. അതായത് വ്ളാഡിമിർ മാർക്കോവ് എന്ന് പറഞ്ഞ മനുഷ്യനെ ഒരു കടുവ മുഴുവനായിട്ട് തിന്ന ഭാഗമാണ് ആ രംഗമാണ്. ആ രംഗത്തിൻ്റെ ബാക്കി പത്രമാണ് ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിന്ന് വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ
ഈ കാടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. യൂറി ട്രഷ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി. പക്ഷേ അയാളുടെ ഈ നായ അത് കുറച്ച് മുമ്പേ, ഇദ്ദേഹത്തിന് മുമ്പെയാണ് കാട് ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഈ കാടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് തുടർച്ചയായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക. യൂറി ട്രഷിന് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ ഈ നീക്കങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഈ കടുവ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു കടുവയെ നാം ഒരു സെക്കൻഡിന് മുമ്പാണ് കണ്ടതെങ്കിൽ ആ കടുവ ഉറപ്പായിട്ടും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വന നിയമം പെട്ടെന്ന് തന്നെ ഈ യൂറി ട്രഷിനും കൂട്ടത്തിലുണ്ടായിരുന്നവർക്കും അവരുടെ തലയിലൂടെ പെട്ടെന്നൊന്ന് പോയി. അവർ പെട്ടെന്നൊന്ന് ഞെട്ടിച്ചരിച്ചു. കാരണം ഇത്രയും നേരം ഈ കടുവ ഇതിനകത്ത് എവിടെ നിന്ന് ഇവരെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മിനിറ്റുകൾ അവർ അതേപടി അങ്ങ് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കാക്കകളുടെ ശബ്ദം അകലേക്ക് മാറി മാറി പോകുന്നത് അവർ ശ്രദ്ധിച്ചു. അതായത് ഈ കടുവ അവിടെ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്. ഇവരുടെ സാന്നിധ്യം കൊണ്ടാവാം ഈ കടുവ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. അതോടെ എല്ലാവരും ഒരു ദീർഘശ്വാസം വിട്ടു. പക്ഷേ ട്രഷ് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുക്കിലായി. കാരണം ഇദ്ദേഹം ഇപ്പോഴും ഒരു നരഭോജിയായ കടുവയാണ് കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യമാണ് ഇദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് ഇതിങ്ങനെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല. ഉടൻ തന്നെ തൻ്റെ മുകളിലിരിക്കുന്നവരെ കാര്യങ്ങൾ ധരിപ്പിക്കണം, ഇതിനെ കൊല്ലാനുള്ള സാങ്ഷൻ മേടിക്കണം. പക്ഷേ ഇപ്പോഴത് സാധ്യമല്ല. റഷ്യയുടെ തന്നെ ഏറ്റവും വിദൂരമായ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലാണ് ഈ യൂറി ട്രഷ് ഇപ്പോഴുള്ളത്. പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അയാൾക്കറിയാം. മുകളിലിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ മോസ്കോയിലിരിക്കുന്ന ആളുകളെ കാര്യങ്ങൾ ശരിയായിട്ട് ധരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും കൂടുതൽ തെളിവുകൾ സ്വീകരിച്ചാലേ സാധ്യമാവുകയുള്ളൂ. അതാണ് ഈ യൂറി ട്രഷ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കൊല്ലപ്പെട്ട ഈ വ്ളാഡിമീർ മാർക്കോവിനെ ഈ യൂറി ട്രഷിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഒരിക്കൽ ഒരു കൊല്ലം മുമ്പ് ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ട്, ഇതേ സ്ഥലത്ത് വെച്ചിട്ട്, ഇതേ ക്യാബിനുള്ളിൽ വെച്ചിട്ട്. ഈ യൂറി ട്രഷ് ചുറ്റും ഒന്ന് നോക്കി. ഈ ക്യാബിനിരിക്കുന്ന സ്ഥലത്ത് ക്യാബിൻ മാത്രമല്ല, തൊട്ട് മാറിയിട്ട് ഒരു ചെറിയൊരു കുടിലും കൂടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോർ റൂം പോലെ ഈ മാർക്കോവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഈ ക്യാബിനെന്ന് പറഞ്ഞ സ്ഥലം ഒരു കുടിലൊന്നുമല്ല, അതൊരു കാരവൻ്റെ പുറകു ഭാഗമാണ്. ചക്രങ്ങൾ ഊരി മാറ്റിയ ഒരു കാരവൻ, പക്ഷേ വളരെ പഴയ ഒരു കാരവനാണ്. ഇതിൻ്റെ ഭിത്തിക്കൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ഒരു തരത്തിൽ ഏച്ച് കെട്ടിയ ഒരു പഴയ കാരവനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കുടില്. ഈ ക്യാബിൻ്റെയും തൊട്ടടുത്തുള്ള ഷെഡിൻ്റെയും മുകൾ ഭാഗം ആസ്ബറ്റോസ് ഷീറ്റ് വെച്ചിട്ടാണ് ഈ മാർക്കോവ് മറച്ചിരുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ യൂറി ട്രഷിന് ഒരു സന്ദേശം കിട്ടി. വ്ളാഡിമീർ മാർക്കോവ് ഒരു ബാഡ്ജർ എന്ന് പറഞ്ഞ ജീവിയെ വെടിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ സന്ദേശം. ഈ ബാഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ തുറന്നുണ്ടാക്കുന്ന മാളങ്ങളിൽ അധിവസിക്കുന്ന ഒരു ജീവിയാണ്. അവിടങ്ങളിൽ അതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് പ്രത്യേക പെർമിറ്റ് ആവശ്യമാണ്. മാർക്കോവിന് അതിനെ മാത്രമല്ല, ഒരു ജീവിയെയും വെടിവെക്കാനുള്ള പെർമിറ്റോ അതിനുള്ള ലൈസൻസുള്ള തോക്കോ ഇല്ല എന്നുള്ള വിവരം ഈ ട്രഷിന് അറിയാമായിരുന്നു. എന്തായാലും ട്രഷ് ഈ ക്യാബിനിലെത്തുകയും കൈയോടെ തന്നെ ഈ ബാഡ്ജറിനെയും ഈ വ്ളാഡിമീർ മാർക്കോവിനെയും പിടികൂടുകയും ചെയ്തു. ഈ ചത്തുപോയ ജീവിയുടെ ഉള്ളിൽ നിന്നും ഈ ട്രഷ് വെടിയുണ്ടകൾ തുരന്നെടുത്തു. അതോടുകൂടിയിട്ട് ഈ മാർക്കോവിന് താൻ വെടിവെച്ചതാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഈ മാർക്കോവിന് ശരിക്കുള്ള പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. ആ ഗ്രാമത്തിലുള്ള പലരുടെയും പണി ഈ തേനീച്ച വളർത്തലാണ്. പക്ഷേ ഈ തണുപ്പ് കാലത്ത് ഇവരുടെ എല്ലാം പണി വേട്ടയാടലാണ്. മിക്ക ആളുകൾക്കും ലൈസൻസുള്ള തോക്കോ വേട്ടയാടാനുള്ള പ്രത്യേക അനുമതിയോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾ തന്നെയാണ് ഈ വ്ളാഡിമീർ മാർക്കോവ്. ട്രഷ് മാർക്കോവിന് മുമ്പിൽ ഒരു കണ്ടീഷൻ വെച്ചു. നീ ഇതിനു വേണ്ടി ഉപയോഗിച്ച ആ ലൈസൻസ് ഇല്ലാത്ത തോക്ക് എൻ്റെയിലോട്ട് തരിക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം. മാർക്കോവിന് വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ഈ ഭാഗങ്ങളിലെ വേട്ടക്കാർ അവരുടെ ഇങ്ങനെയുള്ള തോക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ കുടിലിൽ ഒരിക്കലും വെക്കത്തില്ല. കാരണം ഈ ട്രഷിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ക്യാമ്പിലേക്ക് വന്ന് കയറാം. അതുകൊണ്ട് തന്നെ കുടിലിൽ നിന്ന് മാറിയിട്ട് ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇവർ ഈ തോക്ക് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഈ മാർക്കോവ് പുറത്തേക്ക് പോയിട്ട് കാട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പഴയ ഒരു തോക്കുമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഈ തോക്ക് കൈവശം വെച്ച ശേഷം ഈ ട്രഷ് മാർക്കോവിനോട് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള വേട്ട പരിപാടികൾക്കൊന്നും പോകരുത്, അടുത്ത തവണ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് കേസ് ചാർജ് ചെയ്യും. മാർക്കോവ് അതെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് ഈ മരിച്ചുപോയ മാർക്കോവും നമ്മുടെ ഇപ്പോഴത്തെ ഈ യൂറി ട്രഷും തമ്മിൽ കണ്ടുമുട്ടിയത്. അന്ന് വാണിയെ കൊടുത്തിട്ട് പോയ യൂറി ട്രഷ് ഇന്ന് മാർക്കോവിനെ കാണുന്നത് ഈ പരുവത്തിലാണ്. ഇതിനിടയ്ക്ക് മാർക്കോവിൻ്റെ ഈ ക്യാബിനകം മുഴുവനും പരിശോധിച്ച യൂറി ട്രഷിന് ഒരുപാട് സംശയങ്ങൾ അയാളുടെ മനസ്സിൽ ഉടലെടുത്തു. കാരണം താൻ മുമ്പ് ഇതുപോലെ ഒരു 2 വർഷം മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഇയാൾ നേരിട്ടതാണ്, ഈ യൂറി ട്രഷ്. ആ സംഭവവും ആ സംഭവത്തിൽ നടന്ന കാര്യങ്ങളും ആ സംഭവത്തിലെ കടുവയുടെ പെരുമാറ്റവും ഈ സംഭവത്തിലെ കടുവയുടെ പെരുമാറ്റവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് യൂറി ട്രഷ് ശ്രമിച്ചു. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യൂറി ട്രഷിന് കിട്ടിയ ഉത്തരം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി. കൊല്ലപ്പെട്ട മാർക്കോവിൻ്റെ ഈ ക്യാബിൻ്റെ പരിസരത്തെ ഈ മഞ്ഞിൽ പുതഞ്ഞു കിട്ടിയ ഈ പാദമുദ്രകൾ, മാർക്കോവിൻ്റെ ക്യാബിനകത്തെ ചില കാര്യങ്ങൾ, ഇതെല്ലാം സസൂക്ഷ്മം പരിശോധിച്ച യൂറി ട്രഷിന് ഒരു കാര്യം മനസ്സിലായി. താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും
തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂറി ട്രഷ് മാർക്കോവിൻ്റെ ക്യാബിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് തൻ്റെ സഹപ്രവർത്തകരോട് 2 വർഷം മുമ്പ് ഇതുപോലെ നടന്ന ഒരു സംഭവം വിവരിച്ചു. കൊമൻഗോ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഏതാണ്ട് 36 വയസ്സുള്ള ഒരാളായിരുന്നു. ഈ മനുഷ്യനെ കാട്ടിലൊരിടത്ത് വെച്ചാണ് ഈ യൂറി ട്രഷ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. കാട്ടിലൊരിടത്ത് വെച്ച് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നായാട്ടുകാരനായിരിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും യൂറി ട്രഷ് അയാളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ചോദിച്ചു. അതായത് ഈ തോക്കിൻ്റെ ലൈസൻസ്, ഇയാൾക്ക് വെടിവെക്കാനുള്ള അധികാരം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിൽ നിന്ന് യൂറി ട്രഷിന് ഒരു കാര്യം മനസ്സിലായി, ഈ കൊമൻഗോയ്ക്ക് വെടിവെക്കാനുള്ള ലൈസൻസ് ഇല്ല. കൊമൻഗോയുടെ കയ്യിലിരിക്കുന്ന തോക്ക് കൊമൻഗോയുടെ അച്ഛൻ്റെ പേരിലുള്ളതാണ്. പക്ഷേ കൊമൻഗോയെ വ്യക്തിപരമായിട്ട് ഈ യൂറി ട്രഷന് അറിയാമായിരുന്നു. അയാളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു. കാരണം വീട്ടിൽ 3-4 പിള്ളേരുണ്ട്, അതും പോരാഞ്ഞിട്ട് നല്ല പട്ടിണിയാണ്. മറ്റൊരു ജോലി ഉണ്ടെങ്കിലും ഈ തണുപ്പ് കാലത്ത് ഇദ്ദേഹം ഈ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് വേറൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് എന്ന് യൂറി ട്രഷന് അറിയാം. ഈ റഷ്യയിലെ ഈ ഭാഗത്തുള്ള ആളുകൾ വിൻ്റർ സമയങ്ങളിലാണ് വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയങ്ങളിൽ എല്ലാ സ്ഥലത്തും നല്ല കനത്ത മഞ്ഞ് വീണ് കിടപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ സമയത്ത് വേട്ടയാടാൻ ഇവർക്ക് എളുപ്പമാണ്. എന്താണെങ്കിലും അനുകമ്പ തോന്നിയിട്ട് ഈ വിൻ്ററിൽ വേട്ടയാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പേരിൽ, ഈ കൊമൻഗോയുടെ പേരിൽ ഒരു കേസും ചാർജ് ചെയ്യാതെ ട്രഷ് അയാളെ അന്ന് അവിടെ നിന്ന് വിട്ടു. ട്രഷ് അവിടെ നിന്ന് പോയ ശേഷം ഈ കൊമൻഗോ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് നീങ്ങി. കാരണം കേസൊന്നും ചാർജ് ചെയ്തില്ല, ഈ വിൻ്ററിൽ എങ്ങനെയെങ്കിലും കുറച്ച് മൃഗങ്ങളെ പിടിക്കണം, അങ്ങനെ കുറച്ച് കാശുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇയാൾ മുന്നോട്ട് നീങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്രഷ് ആയിട്ടുള്ള കടുവയുടെ കാൽപ്പാടുകൾ ഇയാളുടെ കണ്ണിൽ പതിഞ്ഞു. അതായത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇതുവഴി ഒരു കടുവ കടന്നു പോയിട്ടുണ്ട്. അത് ഇയാൾക്ക് വലിയ സന്തോഷമായി. ആ ട്രാക്ക് പിന്തുടർന്ന് പോയ ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ തടി വെട്ടുകാരുടെ ഒരു ക്യാമ്പിനടുത്തേക്കാണ് വന്ന് കയറിയത്. ആ ക്യാമ്പിനുള്ളിൽ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ആ ക്യാമ്പിനുള്ളിൽ നിന്ന് ആ ക്യാമ്പിൻ്റെ വാച്ചറായിട്ടുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇയാളെ അഭിസംബോധന ചെയ്തു. എന്താണ് വിശേഷം, എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. കുറച്ച് കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കൊമൻഗോ ഈ വാച്ചറോട് പറഞ്ഞു താൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ടൈഗറിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന്. അപ്പോൾ ഈ വാച്ചർ തിരിച്ചു പറഞ്ഞു അതിനുള്ള സാധ്യതയുണ്ട്. കാരണം തലേ ദിവസം രാത്രിയിൽ അതിഭീകരമായ രീതിയിലുള്ള ശബ്ദം കാട്ടിനുള്ളിൽ നിന്ന് ഇവർ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു കടുവയുടെ ശബ്ദം ഇവർക്ക് കിട്ടി. മറ്റേത് ഒരു ഉസൂറിയൻ കാട്ടുപന്നിയാകാനാണ് സാധ്യത. ഈ ഉസൂറിയൻ കാട്ടുപന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 200 കിലോയ്ക്ക് മേളിൽ ഭാരമുള്ള വലിയൊരു മൃഗമാണ്. ഇതുമായിട്ട് ഒരു കടുവ ഏറ്റുമുട്ടിയതാകാനാണ് സാധ്യത. വലിയ ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞു. കടുവയ്ക്ക് ഇത്ര ഒരു പന്നിയെ കെട്ടിക്കഴിഞ്ഞാൽ വലിയ കോളാണ്. കാരണം 2-3 ദിവസേക്കുള്ള ഭക്ഷണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ശബ്ദമെല്ലാം നിലച്ചു. ഒരു പക്ഷേ ആ കടുവയ്ക്ക് പരുക്ക് പറ്റിക്കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വാച്ചർ പറഞ്ഞു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൊമൻഗോയ്ക്ക് സന്തോഷമായി. കാരണം ഒരു കടുവയെ കിട്ടാനുള്ള പരുക്കുള്ള ഒരു കടുവ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ പെട്ടെന്ന് പിടികൂടാനായിട്ട് ഇയാൾക്ക് പറ്റും എന്നൊക്കെയാണ് കൊമൻഗോ വിചാരിച്ചിരുന്നത്. അത് മാത്രമല്ല, ആ സമയങ്ങളിൽ ഒരു കടുവയുടെ പേര് സാധാരണ യുവമാരെ വിളിച്ചുകൊണ്ടിരുന്നത് ടയോട്ട എന്നാണ്. കാരണം നല്ലൊരു കടുവയെ കൊന്നിട്ട് ഇതുപോലെ കരിഞ്ചന്തയിൽ വിറ്റ് കഴിഞ്ഞാൽ ഒരു ടയോട്ട കാറ് മേടിക്കാനുള്ള കാശ് കിട്ടും. അതുകൊണ്ട് കടുവയെ ഇവർ ടയോട്ട എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ തനിക്കൊരു ടയോട്ട ഒത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ വാച്ചറിനോട് സലാമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. വാച്ചറിനോട് പറഞ്ഞു, ഞാൻ വൈകിട്ട് തിരിച്ചു വരാം, എനിക്കിവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. വാച്ചർ പറഞ്ഞു, ധൈര്യമായിട്ട് തിരിച്ചു പോര്. അങ്ങനെ വാച്ചറോട് യാത്ര പറഞ്ഞിട്ട് ഈ കൊമൻഗോ വീണ്ടും അവിടെ നിന്ന് ഈ ട്രാക്ക് നോക്കിപ്പോയി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വാച്ചർ പറഞ്ഞ ഈ കടുവയും കാട്ടുപന്നിയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ആ സ്ഥലത്ത് ഈ കൊമൻഗോ എത്തിച്ചേർന്നു. ആ സ്ഥലം പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോഴേക്കും കൊമൻഗോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കടുവയും പന്നിയും തമ്മിലല്ല ഇവിടെ യുദ്ധം നടന്നത്, ഇത് കടുവയും കടുവയും തമ്മിലാണ്. ഒരു പക്ഷേ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും 2 കടുവകളാണ് ഇവിടെ മത്സരിച്ചത്. മഞ്ഞിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊമൻഗോയ്ക്ക് 2 ട്രാക്കുകൾ ഈ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. 2 കടുവകൾ ഈ യുദ്ധത്തിന് ശേഷം ഇവിടെ നിന്ന് പിന്തിരിഞ്ഞതാണ്. അതിൽ 1 ട്രാക്കിലെ കടുവയ്ക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് നിലത്തിടക്കുന്ന രക്തത്തുള്ളികളിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായി. സ്വാഭാവികമായും ആ ട്രാക്കിന് പുറകെയാണ് കൊമൻഗോ പോയത്. അധിക ദൂരം കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ഥലത്ത് അയാൾ എത്തിച്ചേർന്നു. അവിടെ വെച്ചിട്ട് ഈ കടുവ കൊമൻഗോയാണോ ആദ്യം കണ്ടത് അതോ കൊമൻഗോ കടുവയാണോ ആദ്യം കണ്ടത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. കൊമൻഗോ വെടി പൊട്ടിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ കടുവ കൊമൻഗോയുടെ മുകളിലേക്ക് ചാടി വീണിട്ടുണ്ട്. വൈകുന്നേരമായി കൊമൻഗോ തിരിച്ചെത്തിയിട്ടില്ല. വാച്ചർക്ക് കാര്യം മനസ്സിലായി, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ ഇറങ്ങി തപ്പാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഒരു ബുൾഡോസറൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കൊമൻഗോയെ തപ്പി. കാരണം നടന്നു പോകുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ്. ഇതിലൂടെ ഈ മഞ്ഞിലൂടെ ഇത്തരം നായാട്ടുകാർക്ക് മാത്രമേ സഞ്ചരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് ഈ വാച്ചർ കൊമൻഗോയെ അന്വേഷിച്ചിട്ട് കുറച്ച് ദൂരം മുന്നോട്ട് നീങ്ങി. അധിക ദൂരം പോകേണ്ട വന്നില്ല. 1/2 മൈല് കഴിഞ്ഞപ്പോൾ തന്നെ
ഈ കൊമങ്കോടെ ശരീരം മഞ്ഞിൽ ഇങ്ങനെ പുതഞ്ഞു കിടക്കുന്നത് അയാൾ കണ്ടു. മഞ്ഞിൽ പുതഞ്ഞാണ് ഇയാളുടെ ശരീരം ഇങ്ങനെ കിടക്കുന്നത്. അത് ഉടനെ എടുത്ത് അവിടുന്ന് മാറ്റാൻ ഒന്നും വിഭാചകർ ശ്രമിച്ചില്ല. അയാൾ നേരെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ഈ യൂറി ട്രഷും അവിടെ എത്തി. നമുക്കറിയാമല്ലോ, നിലത്ത് കിടക്കുന്ന പാദമുദ്രകളിൽ നിന്നും കഥ ഊഹിച്ചെടുക്കാനുള്ള കഴിവ് യൂറി ട്രഷിനുണ്ട്. അങ്ങനെ അവിടെ നടന്ന കഥ മുഴുവൻ യൂറി ട്രഷ് ഊഹിച്ചെടുത്തു. കൊമൻകോ കടുവയെ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കടുവയ്ക്ക് അത് ഏശിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കടുവ കൊമൻകോയെ ആക്രമിച്ചു. വലത്തെ കൈ ഭാഗത്തേക്കാണ് കടുവ വന്ന് വീണിരിക്കുന്നത്. അവിടം കടിച്ചു പിടിച്ചുകൊണ്ട് കടുവ രണ്ടു മൂന്ന് വട്ടം ഈ കൊമൻകോയെ പിടിച്ചങ്ങ് കുടഞ്ഞു. ആ സമയത്ത് കൊമൻകോയുടെ ഈ വലത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, രണ്ട് കാലും ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ കടുവ അവിടെ നിന്ന് പിൻവലിഞ്ഞു. കൊമൻകോയെ പിന്നീട് ആക്രമിക്കാനോ കൊമൻകോയെ തിന്നുവാനോ ഈ കടുവ ശ്രമിച്ചില്ല. ബോധരഹിതനായിട്ട് കുറേ നേരം അവിടെ കിടന്ന കൊമൻകോയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം വന്നു. പക്ഷേ രണ്ട് കാലുകളും ഒരു കൈയും ഒടിഞ്ഞിരിക്കുകയാണ്. കൊമൻകോ സാവധാനം തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ഈ ശരീരത്തിൽ ഒരു സ്ഥലത്ത് കെട്ടിവെച്ചിരുന്ന കഠാര പുറത്തേക്കെടുത്തു. എന്നിട്ട് ആ കഠാര മഞ്ഞിൽ കുത്തിയിട്ട് ആ കഠാര വലിച്ചിട്ട് അതുവഴി നിരങ്ങി നിരങ്ങി ഈ മനുഷ്യൻ ഈ വാച്ചർ എവിടാണോ ഉള്ളത് ആ ഭാഗം ലക്ഷ്യമാക്കി നിരങ്ങി നീങ്ങുവാനായിട്ട് ശ്രമിച്ചു. ആ പാടുകളെല്ലാം മഞ്ഞിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞത്താണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഇവരുടെ ഈ ക്യാമ്പിൽ നിന്ന് അര മൈൽ മാറിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ അവിടെ വെച്ച് ബോധരഹിതനായി. അവിടെ വെച്ചിട്ട് മഞ്ഞ് തണുപ്പ് ഇതെല്ലാം കാരണം ഈ മനുഷ്യൻ ആ രാത്രി മരണപ്പെട്ടു. ഇതേ കടുവയെ പിന്തുടർന്ന് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഒരു ട്രാക്ടറിൽ ഇരുന്നു കൊണ്ട് ഇതേ യൂറി ട്രഷ് വെടിവെച്ച് കൊലപ്പെടുത്തി. അപ്പോഴാണ് യൂറി ട്രഷിന് ഒരു കാര്യം മനസ്സിലായത്. ഈ കടുവയുടെ ഈ മുൻപാദങ്ങളിലെ ഈ നഖത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് സാധാരണ നഖം പോലെ അകത്തേക്ക് വലിയുന്നില്ല, അത് പുറത്ത് തന്നെ തള്ളി നിൽക്കുക. സത്യത്തിൽ ആ നഖത്തിൻ്റെ പാടാണ് ഈ മരിച്ചുപോയ കൊമൻകോയുടെ മുഖത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ആ കടുവ ആ സമയത്ത് കൊമൻകോയെ കൊല്ലാനായിട്ട് ശ്രമിച്ചതേയില്ല. ആ കടുവയെ ആക്രമിക്കാൻ വന്ന ഒരാളെ അവൻ നിഷ്ക്രിയനാക്കി, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. ആ കടുവ കൊമൻകോയെ ആഹാരമാക്കാനായിട്ട് നോക്കിയതുമില്ല, അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. ആ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വ്ളാഡിമീർ മാർക്കോവിൻ്റെ കൊലപാതകം നടക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളാണ് ഈ യൂറി ട്രഷ് അവിടെ നിന്ന് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്തപ്പോഴാണ് യൂറി ട്രഷിന് ഒരു കാര്യം മനസ്സിലായത്. അന്നത്തെ ആ കടുവ കാണിച്ച ആ പ്രകടനവും ഇന്ന് ഈ കടുവ കാണിച്ച ഈ പ്രകടനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണ അമൂർ കടുവകൾക്കുള്ള യാതൊരു പ്രത്യേകതയും ഇപ്പോൾ ഇവിടെ ഈ വ്ളാഡിമീർ മാർക്കോവിനെ ആക്രമിച്ച കടുവയ്ക്ക് ഇല്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള കടുവകൾക്കില്ലാത്ത പല പ്രത്യേകതകളും ഈ കടുവയ്ക്കുണ്ട്. ഒന്നാമത്, ഈ കടുവ ഈ യൂറി ട്രഷ് കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ കടുവയാണ്. സ്വയരക്ഷയ്ക്കായിട്ട് ആൾക്കാരെ കൊല്ലേണ്ട സന്ദർഭങ്ങളിൽ കൊല്ലുക, ആടുകളെ കൊല്ലുക, നായ്ക്കളെ കൊല്ലുക, ഇതൊക്കെ അമൂർ ടൈഗറിൻ്റെ പ്രധാന കലാപരിപാടികളിൽ ഒന്നാണ്. ഇതൊക്കെ അവിടുത്തെ നാട്ടുകാർക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് ഇതൊക്കെ നടക്കുന്നതാണ്. പക്ഷേ അത്തരമൊരു അറ്റാക്കൊന്നുമല്ല ഈ കടുവ ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഈ മാർക്കോവിൻ്റെ ക്യാബിൻ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ ഈ ട്രഷിന് മനസ്സിലായത്. അതായത് ഏതാണ്ട് ഒരു ദിവസം, ഒരു പകല്, ഒരു രാത്രി, ഈ സമയം മുഴുവൻ മാർക്കോവിനെ തന്നെ നോക്കി ഈ ക്യാബിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഈ കടുവയെ തലേ ദിവസം കണ്ടതായിട്ട് പല ഗ്രാമവാസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും ഈ കടുവ ആക്രമിച്ചില്ല. അതായത് ഈ കടുവ വന്നത് മാർക്കോവിനെ തന്നെ ലക്ഷ്യമാക്കിയാണ്, മാർക്കോവിനെ തന്നെ വകവരുത്താൻ. അതായത് തൻ്റെ മുമ്പിൽ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയ മാർക്കോവിനെ വകവരുത്തിയ കടുവയല്ലത്, മാർക്കോവിനെ തന്നെ ലക്ഷ്യമാക്കിയിട്ട് മണിക്കൂറുകൾ അവിടെ കാത്തിരുന്ന് അയാളെ തന്നെ പിടികൂടി പ്രതികാര ബുദ്ധിയിൽ അയാളെ മുഴുവനും ആഹാരമാക്കിയ ഒരു കടുവയാണ് ഇവിടെ ഉള്ളത്. അതായത് വേട്ടക്കാരൻ കടുവയെ പിന്തുടർന്ന് കാട്ടിപ്പോയി കടുവയെ കൊന്ന കഥയല്ലിത്. പകരം കടുവ വേട്ടക്കാരനെ തപ്പി കാടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വേട്ടക്കാരനെ വകവരുത്തിയ മറ്റൊരു കഥയാണ്. ഈ സംഭവത്തിൻ്റെ അടുത്ത ഭാഗത്തിന് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.